മൂന്നാമത്തെ ശ്ലോകം. സത്വം യത് തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈഃ ഭൂതേന്ദ്രിയൈഃ തേ വപുഃ ഇതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത് സ്വച്ഛത്വാദ് യത് അച്ഛാദിത പരസുഖ ചിത് ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാഃ രമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. അന്വയം. തത് പരാഭ്യാം അപരികലനതഃ, അതായത് സത്വഗുണം മാത്രമായിട്ടുള്ള ആ രൂപം മറ്റുള്ള, അതായത് രജോ ഗുണം തമോ ഗുണം, ഈ രണ്ട് ഗുണങ്ങളുടെ സമ്പർക്കം ഒട്ടുമില്ലാതെ നിർമ്മലം യത് സത്വം, നിർമ്മലമായ പവിത്രമായ സത്വഗുണം കൊണ്ട് മാത്രം, തേന താവത് ഭൂതൈഹി, അതുകൊണ്ട് മാത്രമുള്ള ആ പഞ്ചഭൂതങ്ങളാലും, ഭൂതേന്ദ്രിയൈഹി ഇന്ദ്രിയങ്ങളെ കൊണ്ടും, തേ വപുഹു ഇതി അങ്ങയുടെ ആ ശരീരം എന്ന് വ്യാസവാക്യം ബഹുശഃ ശ്രൂയതേ, അങ്ങയുടെ അവതാര രൂപം എല്ലാം തന്നെ സത്വഗുണത്തിൻ്റെ പൂർണതയാണ് എന്ന് വ്യാസൻ പല ഇടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. തത് സ്വച്ഛത്വാത് യത്, ആ നൈർമല്യത്താൽ യാതൊരു ശരീരം അച്ഛാദിത പരസുഖ ചിത് ഗർഭ നിർഭാസരൂപം, അച്ഛാദിത എന്ന് വെച്ചാൽ നന്നായിട്ട് എന്താ പറയുക, മറവില്ലാതെ ഉള്ളത്, പരസുഖ ചിത് ഗർഭ നിർഭാസരൂപം, സുഖമായും പ്രകാശമായും ഉള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപം. ശ്രുതി മതി മധുരേ സുഗ്രഹേ, ശ്രുതി കേൾക്കാനും സ്മരിക്കാനും വളരെ രസം തോന്നുന്നതായ, തസ്മിൻ തേ വിഗ്രഹേ, അങ്ങനെയൊക്കെയുള്ള അങ്ങയുടെ ആ വിഗ്രഹത്തിങ്കിൽ, അതായത് അങ്ങയുടെ ആ ശരീരത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന സമയത്ത്, ധന്യാഹ രമന്തേ, അങ്ങനെ ചിന്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ധന്യന്മാരായിട്ടുള്ള ഭക്തജനങ്ങൾ അതിലങ്ങനെ രമിക്കുന്നു, അവർക്ക് ഈ ലോകം തന്നെ ആ ഭഗവത് സ്വരൂപമായിട്ട് മാറുന്നു. രജോ ഗുണവും തമോ ഗുണവും കലരാത്ത സത്വഗുണം കൊണ്ട് മാത്രം ഉണ്ടായ ഭൂതങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടിയതാണ് അവിടുത്തെ ശരീരമെന്ന് വ്യാസഭഗവാൻ പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്. ആ നിർമ്മലമായ ശരീരത്തിനുള്ളിൽ ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മം അങ്ങനെ തെളിഞ്ഞു വിളങ്ങുന്നു. ആ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുമ്പോഴും ഈ ഒരു ആനന്ദമാണ് നമ്മളെ ഉള്ളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന പുണ്യാത്മാക്കള് ആ ഭഗവാനിൽ അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്നു. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തത് സ്വച്ഛത്വാദ് യത് അച്ഛാദിത പരസുഖ ചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ.